ശബരിമലയ്ക്ക് പോകാനെത്തിയ വയനാട് നിന്നുള്ള ആദിവാസി നേതാവ് അമ്മിണി എരുമേലിയിൽ യാത്ര അവസാനിപ്പിച്ചു മടങ്ങി. പമ്പയിലുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. പോലീസ് സുരക്ഷയോടെ മറ്റൊരു ദിവസം ദർശനം നടത്തുമെന്ന് അമ്മിണി പറഞ്ഞു. മനീതി സംഘത്തോടൊപ്പം ശബരിമലയിൽ പോകാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തെത്തിയ അമ്മിണി പോലീസിൽ നിന്നും സുരക്ഷയും ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പമ്പയിൽ നിരാഹാരം നടത്തുമെന്നായിരുന്നു അമ്മിണിയുടെ രാവിലത്തെ പ്രഖ്യാപനം. ഉച്ചയോടെ പൊൻകുന്നത്ത് നിന്നും നിലയ്ക്കലിലേക്ക് പോലീസ് സുരക്ഷയോടെ തിരിച്ച അമ്മിണിയോട് പമ്പയിലെ സംഭവവികാസങ്ങൾ പോലീസ് വിശദീകരിച്ചു. തുടർന്ന് എരുമേലി സ്റ്റേഷനിലെത്തിയ അമ്മിണി യാത്രയിൽ നിന്നും തൽക്കാലം പിന്മാറുന്നുവെന്ന് അറിയിക്കുകയായിരുന്നു. വിശ്വാസത്തിന്മേലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സംഘപരിവാർ പോലുള്ള സംഘടനകൾ അവിടെ അകത്ത് കയറിയിട്ട് അവർ അക്രമം ഉണ്ടാക്കിക്കൊണ്ട് അതൊരു വലിയ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തുറന്ന മനസ്സോടെ ഒന്ന് ഭക്തിയോടെ ദൈവത്തെ കാണാനുള്ള സ്വാതന്ത്ര്യം ഒരു സംഘർഷാവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മിണിക്കെതിരെ എരുമേലി സ്റ്റേഷനിലും മറ്റും ശബരിമല കർമ്മസമിതി പ്രവർത്തകർ പ്രതിഷേധിച്ചു. അമ്മിണിക്കൊപ്പം പോകാൻ കോട്ടയത്തെത്തിയ ചിലരും പ്രതിഷേധം ഭയന്ന് യാത്ര ഉപേക്ഷിച്ചു. പമ്പയിലുണ്ടായതിന് സമാനമായ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാതെ എരുമേലിയിലെത്തിയ ദളിത് ആക്ടിവിസ്റ്റിനെ മടക്കി അയക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് കോട്ടയം പോലീസ്. എരുമേലിയിൽ നിന്നും പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.